നമസ്കാരം. ആലുവയിൽ മോഫിയ പർവീണിന്റെ ആത്മഹത്യാ കേസിൽ പോലീസ് സ്റ്റേഷനിലെത്തി സമരം ചെയ്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ അൽ അമീൻ, അനസ്, നജീബ് എന്നിവർക്ക് തീവ്രവാദ ബന്ധം സംശയിക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സമരവുമായി ബന്ധപ്പെട്ട് ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നേതാക്കളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരമൊരു പരാമർശമുള്ളത്. സമരത്തിനിടെ DIG യുടെ കാർ തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ നാശനഷ്ടം വരുത്തിയിരുന്നു. ഇതിനു പുറമെ പോലീസിന്റെ ജലപീരങ്കി മുകളിൽ കയറി പാർട്ടി കൊടി നാട്ടി പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി 12 പേരെ പ്രതികളാക്കിയായിരുന്നു കേസെടുത്തത്. ഇതിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പേരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് തീവ്രവാദ ബന്ധം ഉണ്ടോ എന്ന സംശയം പോലീസ് ഉന്നയിക്കുന്നത്. KCU ആലുവ മണ്ഡലം പ്രസിഡന്റായ അൽ അമീനാണ് കേസിലെ 1-ാം പ്രതി. കോൺഗ്രസ് കീഴ്മാർ മണ്ഡലം പ്രസിഡന്റായ നജീബ് 4ഉം ബൂത്ത് വൈസ് പ്രസിഡന്റ് അനസ് 5ഉം പ്രതികളാണ്. ജലപീരങ്കി മുകളിൽ കയറി നിൽക്കുന്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധത്തിന്റെ പേരിലാണോ എന്ന് കണ്ടെത്തണമെന്നാണ് പോലീസ് പറയുന്നത്. ആലുവയിലെ സമരവുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 കേസുകളിലായിരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ അതിലൊന്നും പോലീസ് തീവ്രവാദ ബന്ധം ആരോപിച്ചിരുന്നില്ല. എന്നിട്ടിപ്പോൾ ഇത്തരമൊരു നിലപാട് പോലീസ് സ്വീകരിച്ചതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ട് എഴുതിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉത്തർപ്രദേശ് പോലീസ് കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടല്ല പിണറായി പോലീസ് കൊടുത്തതാണ്. മോഫിയ പർവീണിന് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്തവർക്ക് തീവ്രവാദ ബന്ധം ഉണ്ടോ എന്ന് സംശയമുള്ളത് കൊണ്ട് ജാമ്യം കൊടുക്കരുതെന്ന്, പിണറായി യോഗിക്കും ഷായ്ക്കും പഠിക്കരുതെന്ന് നമ്മൾ പറയാറുണ്ട്, ഇനി കൂടുതലൊന്നും പഠിക്കാനുണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മോഫിയയുടെ ധാരണമായ മരണത്തിന് കാരണക്കാരിൽ ഒരാളായ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യമുന്നയിച്ച് അൻവർ സാദത്ത് MLA, ബെന്നി ബെഹനാൻ MP, TJ വിനോദ്, റോജി MJോൺ, എൽദോസ് കുന്നപ്പള്ളി, മുഹമ്മദ് ഷിയാസ് തുടങ്ങി വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട അറസ്റ്റിനെയാണ് തീവ്രവാദ ബന്ധത്തിലേക്ക് വഴിച്ചയക്കാൻ ശ്രമിക്കുന്നത്. ഭരണകൂട വീഴ്ചകളെ ചോദ്യം ചെയ്യുന്നവർ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയുന്നവർ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഓർക്കേണ്ട കാര്യം, സ്റ്റേറ്റും രാജ്യവും എന്ന് പറയുന്നത് ഭരണാധികാരികളല്ല, ജനതയാണ് രാജ്യം. ഈ റിമാൻഡ് റിപ്പോർട്ട് എഴുതിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ഇനിയും സമരം ചെയ്യേണ്ടി വന്നാൽ ചെയ്യും. തീവ്രവാദി ബന്ധം മുദ്രകുത്തി വായടപ്പിക്കാനാണ് കേരള പോലീസ് വ്യാമോഹിക്കേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ തീവ്രവാദ ബന്ധത്തിലേക്ക് വഴിച്ചിഴയ്ക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നാണ് കോൺഗ്രസ് അനുകൂലികൾ പറയുന്നത്. അതേസമയം കോൺഗ്രസ് ഈ ഇടയായി ചെയ്യുന്ന അതിക്രമങ്ങൾ CPMന് പഠിക്കുകയാണോ എന്ന ചോദ്യവും നിരവധി കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പിണറായി ഗുണ്ടകളും കോൺഗ്രസ് ഗുണ്ടകളും തമ്മിൽ അടിയൊടിയടി നടക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.